എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്കൂളിലേക്കായാലും ഓഫീസിലേക്കായാലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു റൈസാണ്. പൊട്ടറ്റോയും അതേപോലെ തന്നെ ഗ്രീൻ പീസും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു റൈസാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. ലെഫ്റ്റ് ഓവർ റൈസ് കൊണ്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് ഞാൻ ഇതൊന്ന് അളന്നെടുത്തിട്ടുള്ളത്. ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞെടുത്തതാണ്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് വേണം ഇതൊന്ന് എടുക്കാനായിട്ട്. സാധാരണഗതിയിൽ ബസ്മതി റൈസ് വേവിക്കുന്ന സമയത്ത് ഒരു 20-30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കാറുണ്ട്. പക്ഷേ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇതേപോലെ കുതിർത്തി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇപ്പൊ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കുക്കർ മൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചാൽ മതി. അതിനുശേഷം പ്രഷർ പോയിട്ട് വേണം ഇതൊന്ന് തുറക്കാനായിട്ട്. പ്രഷർ നന്നായിട്ട് പോയിട്ട് വേണം തുറന്ന് എടുക്കാനായിട്ട്. അതായത് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഈ അരി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടിട്ട് ഒട്ടും തന്നെ വേവും കൂടിയിട്ടില്ല. കറക്റ്റ് വേവാണ് ഈ ഒരു റൈസിനുള്ളത് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു ഉരുളക്കിഴങ്ങാണ്. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്ന വരയ്ക്കും വേവിച്ചാൽ മതി. ഇനി ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കരുത്. ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ നുറുക്കിയെടുത്താൽ മതി. ഇനി ഈ ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കോലം, 1/2 ടീസ്പൂണ് പെരും ജീരകം, 2-3 കഷ്ണം പട്ട, 2 ഏലക്ക, അതേപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയ്ക്കൊന്ന് മൂത്ത് വരണം. ഈ മസാലയ്ക്ക് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. അതുവരയ്ക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചതാണ്, അതൊരു 1/2 കപ്പും ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കോളിഫ്ലവർ ഒക്കെ വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ, മാഗിയുടെ മാജിക് മസാല ക്യൂബ്സ് ആണ്. വെജിറ്റേറിയൻ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ചിക്കനും ഉണ്ട്. ഇപ്പൊ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പൊ അതൊരു 4 പാക്കറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പകരമായിട്ട് ഇത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ്സ് ഉണ്ടായിരിക്കും, അത് പൊടിച്ച് ചേർത്താലും മതി. ഇത് പൗഡർ രൂപത്തിലാണ് കേട്ടോ ഉള്ളത്. നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. കട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ഒരു പാക്കറ്റും കൂടി പൊട്ടിച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പാക്കറ്റും കൂടി പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പൊ മൊത്തം ഇട്ടിരിക്കുന്ന ഒരു 5 പാക്കറ്റ് ഈ മാജിക് ക്യൂബ്സ് ആണ്. ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഈ മാജിക് ക്യൂബ്സിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിന്റെ ആവശ്യം വരുന്നില്ല. ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ റൈസ് റെഡി ആയിട്ടുണ്ട്.
മാജിക് ക്യൂബ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ്സ് ഉണ്ടായിരിക്കും, അത് യൂസ് ചെയ്യുന്നതാണ്. മാജിക് ക്യൂബ്സിൻ്റെ തന്നെ ചിക്കൻ്റെതും ഉണ്ട്, അപ്പോൾ അത് ചിക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വെജിറ്റേറിയൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേമാതിരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.